ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരളം പട്ടാമ്പി റോഡ് കുന്നുംകുളം ചാലക്കുടി സീറ്റ് കേരള കോൺഗ്രസ് ജെ ജോസ് കെ മാണി വിഭാഗത്തിന് നൽകാൻ സിപിഎം തീരുമാനം ഗുരുവായൂരിൽ എൻ കെ അക്ബറും ചേലക്കരയിൽ കെ രാധാകൃഷ്ണനും ഇടത് സ്ഥാനാർത്ഥികളാകും തൃശൂർ നഗരത്തിൽ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്ന കൊക്കാല ജംഗ്ഷൻ മുഖം മിനുക്കുന്നു കുർക്കഞ്ചേരി വലിയാരുക്കുൽ റോഡ് ടാറിംഗ് നടത്തി പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന മേയറുടെ ഉറപ്പ് പാഴ്വാക്കായി വലപ്പാടും പുതുക്കാടും വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം കോതക്കുളത്ത് ടാങ്കർ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവും നന്ദിക്കരയിൽ ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമാണ് മരിച്ചത് കൊടുങ്ങല്ലൂർ ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ കോമരങ്ങൾ പ്രതിഷേധ പ്രദക്ഷിണം നടത്തി മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പഴയന്നൂർ മേഖലയിൽ മോഷണങ്ങൾ തുടക്കത്തയാകുന്നു എളനാട് നാല് കടകളിലാണ് മോഷണ ശ്രമം നടന്നത് ഒരാൾ കസ്റ്റഡിയിൽ വാർത്തകൾ വിശദമായി ചാലക്കുടി സീറ്റ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നൽകാൻ സിപിഎം കേരള കോൺഗ്രസ് എം ഉഭയകക്ഷി ചർച്ചയെ തുടർന്നാണ് തീരുമാനം ഗുരുവായൂരിൽ എൻ കെ അക്ബറും ചേലക്കരയിൽ സിറ്റിംഗ് എം എൽ എ യു ആർ പ്രദീപിന് പകരം കെ രാധാകൃഷ്ണനും ഇടത് സ്ഥാനാർത്ഥികളാകും ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് എൻ കെ അക്ബറിന്റെ പേര് നിർദ്ദേശിച്ചത് സി പി എം ചാവക്കാട് ഏരിയ സെക്രട്ടറിയും മുൻ നഗരസഭാ ചെയർമാനുമാണ് അക്ബർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോണിനെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ പരിഗണിച്ചെങ്കിലും പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു മുതിർന്ന നേതാക്കളിൽ ഒരാളെ കൂടി സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത് കുന്നംകുളം എ സി മൊയ്തീൻ വടക്കാഞ്ചേരി സേവ്യർ ചുറ്റിലപ്പള്ളി പുതുക്കാട് കെ കെ രാമചന്ദ്രൻ ഇരിങ്ങാലക്കുട പ്രൊഫസർ ആർ ബിന്ദു മണലൂർ മുരളി പെരുന്നള്ളി എന്നിവരും സാധ്യതാ പട്ടികയിൽ ഇടം തേടി എട്ടിന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും തൃശൂർ നഗരത്തിൽ ഏറെ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്ന കൊക്കാല ജംഗ്ഷനും മുഖം മെനുക്കാൻ ഒരുങ്ങുന്നു അതോടൊപ്പം വിവാദങ്ങളും ദിനംപ്രതി ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ പലപ്പോഴും വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ശരിയായ ട്രാഫിക് സംവിധാനമില്ലാത്തതും റോഡിന്റെ മോശം അവസ്ഥയുമാണ് മിക്കപ്പോഴും ഗതാഗത പ്രശ്നം രൂക്ഷമാക്കുന്നത് ഇതിന് പരിഹാരമെന്നോണമാണ് കൊക്കാല ജംഗ്ഷൻ റോഡ് കല്ലുപാകി നവീകരിക്കാൻ ഒരുങ്ങുന്നത് ഇതിന്റെ പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങിക്കഴിഞ്ഞു ശക്തൻ സ്റ്റാൻഡിലേക്കുള്ള റോഡിൽ ഇരുപത് മീറ്റർ നീളത്തിലും മറ്റു മൂന്ന് ഭാഗങ്ങളിലേക്കുമുള്ള റോഡുകൾ പത്ത് മീറ്റർ നീളത്തിലുമാണ് കല്ലുപാകി നവീകരിക്കുന്നത് എന്നാൽ മന്ദഗതിയിൽ നടക്കുന്ന ഈ നവീകരണ പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധവും ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ കൌൺസിലിന്റെ കാലത്ത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച ഈ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചതുപോലും കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതിയോ ഡിവിഷൻ കൗൺസിലറോ അറിഞ്ഞിട്ടില്ലെന്നും ഇത് ഉദ്യോഗസ്ഥ ലോബിയുടെ കളിയാണെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു യാതൊരു മുൻകരുതലുമില്ലാതെ ആരംഭിച്ച ഈ നവീകരണ പ്രവർത്തനങ്ങൾ മൂലം വാഹനയാത്രക്കാരും പ്രദേശവാസികളും ഏറെ ദുരിതത്തിലാണ് അമൃത് കുടിവെള്ള പദ്ധതിക്കായി കുത്തിപ്പൊളിച്ചിട്ട വലിയാലുക്കൽ കൂർക്കഞ്ചേരി റോഡിന്റെ പ്രശ്നം പോലും പരിഹരിക്കാതെ ധൃതിപ്പെട്ട കൊക്കാല ജംഗ്ഷൻ നവീകരണം ആരംഭിച്ചത് വാഹനയാത്രികരെ ശരിക്കും വെട്ടിലാക്കി ഫെബ്രുവരി മാസത്തിൽ കൂർക്കഞ്ചേരി വൊലിയാലുക്കൽ റോഡ് ടാറിംഗ് നടത്തി പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന മേയറുടെ ഉറപ്പും പാഴ്വാക്കായതോടെ രൂക്ഷമായ ഗതാഗതക്കുരുക്കൽപ്പെട്ട് പൊരിവെയിലിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് ഇതുവഴിയുള്ള വാഹനയാത്രക്കാർ ഇതിനിടയിലാണ് കൊക്കാല ജംഗ്ഷൻ നവീകരണവും ആരംഭിച്ചത് പൈപ്പിടൽ കഴിഞ്ഞ പരിശോധനയും പൂർത്തിയാക്കി വാട്ടർ അതോറിറ്റി ടാറിങ്ങിനായി പി ഡബ്ല്യുഡിക്ക് കൈമാറിയ കൂർക്കഞ്ചേരി കൊക്കാല റോഡിൽ പൊളിച്ച ഭാഗത്തെ ടാറിങ്ങിനായി മെറ്റല്ലിട്ടതോടെ വീണ്ടും പല സ്ഥലത്തും പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകി തുടങ്ങി ഇത് പരിഹരിച്ചാൽ മാത്രമേ ഇനി ഇവിടത്തെ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് സുഗമമായ ഗതാഗതം പുനരാരംഭിക്കാനാകൂ ഇതിനിടയിൽ അമൃത് കുടിവെള്ള പൈപ്പ് വ്യാപകമായി പൊട്ടുന്നതിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ് അമൃത് കുടിവെള്ളപ്പയപ്പെട്ട നഗരത്തിലെ പല സ്ഥലങ്ങളിലും വ്യാപകമായി പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നുവെന്ന ഗുരുതര ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഈ ആരോപണം ശരിവെക്കുന്ന കാഴ്ചയാണ് തൃശ്ശൂർ നഗരത്തിന്റെ പല സ്ഥലങ്ങളിലും കാണുന്നത് പലപ്പാട് കോതക്കുളത്ത് ടാങ്കർ ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു തളിക്കുളം പുളിയംതുരത്ത് സ്വദേശി കൊടുക്കൽ വീട്ടിൽ സത്യന്റെ മകൻ മുപ്പത്തിനാല് വയസ്സുള്ള സലീഷാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം ടാങ്കർ ലോറി ബൈക്കിൽ ഇടിച്ചതോടെ സലീഷ് ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു കറിയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം പ്രവർത്തകർ ഉടൻ തന്നെ സലീഷിനെ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദേശീയപാത നന്ദിക്കരയിൽ ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു വേലൂർ വിളക്കത്തല സുരേഷ് മകൻ ഇരുപത്തൊന്ന് വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു അപകടം നിയന്ത്രണംപ്പെട്ട ബൈക്ക് ലോറിയിൽ ഇടിച്ചതിനെ തുടർന്ന് ശ്രീകാന്ത് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്ന സുഹൃത്തിന് നിസാര പരിക്കേറ്റു കേച്ചേരി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് അവസാന വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിയാണ് ശ്രീകാന്ത് പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കോമരങ്ങൾ പ്രതിഷേധ പ്രദക്ഷിണം നടത്തി കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘത്തിന്റെ നേതൃത്വത്തിൽ നൂറിലധികം വരുന്ന കോമരങ്ങളും ഭക്തരുമാണ് ക്ഷേത്രത്തിൽ എത്തിയത് ക്ഷേത്രാങ്കണത്തിൽ ഉറങ്ങി തുള്ളിയ കോമരങ്ങൾ രക്തം ചിന്തിയാണ് മടങ്ങിയത് പരമ്പരാഗത ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഭക്തർ മുന്നറിയിപ്പ് നൽകി കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘം പ്രസിഡന്റ് സുഭദ്രാമ സെക്രട്ടറി ഷിബു വെളിച്ചപ്പാട് വൈസ് പ്രസിഡന്റ് ഗിരീശൻ കൊടുങ്ങല്ലൂർ രക്ഷാധികാരി ഗോപി എന്നിവർ നേതൃത്വം നൽകി ൂർ മേഖലയിൽ മോഷണങ്ങൾ തുടർക്കഥയാകുന്നു കഴിഞ്ഞ ദിവസം ഇളനാട് നാല് കടകളിൽ മോഷണശ്രമം നടന്നു ക്ഷീരോത്പാദക സഹകരണ സംഘം സംഘമിത്ര സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് വളക്കട ഐഡിയ മൊബൈൽ ഷോപ്പ് എന്നിവിടങ്ങളിലാണ് മോഷണശ്രമം നടന്നത് പിന്നീട് ബസ് സ്റ്റാൻഡിനടുത്തുള്ള കെ ഫോർ വൈ എന്ന തുണിക്കടയിൽ പൂട്ടു തകർത്ത് അകത്ത് കടന്ന കള്ളനെ പെട്രോളിങ്ങിനിടയിൽ ഷട്ടർ ഉയർന്നിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് കയ്യോടെ പിടികൂടി ഇവിടെ നിന്നെടുത്ത ഷർട്ടും പാൻസും ധരിച്ച നിലയിലായിരുന്നു മോഷ്ടാവ് സംഘത്തിലെ മറ്റുള്ളവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കലാഭവൻ മണിയുടെ വേർപാടിന് അഞ്ചാണ്ട തികയുമ്പോൾ മനം നിറഞ്ഞ അനുസ്മരണ ചടങ്ങുകളുമായി ചാലക്കുടി നഗരത്തിലുടനീളം ഫ്ലെക്സ് ബോർഡുകളും ശ്രദ്ധാഞ്ജലി നേരുന്ന ഛായാചിത്രങ്ങളും സ്ഥാനം പിടിച്ചു സൗത്ത് ജംഗ്ഷനിലെ ഓട്ടോ തൊഴിലാളികൾ പതിവ് പോലെ ഉച്ചകഞ്ഞി വിതരണം ചെയ്താണ് തങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരന്റെ സ്മരണ പുതുക്കിയത് ചേനത്തുനാട്ടിലെ മണികൂടാരത്തിലും സ്മരണാഞ്ജലിയൊരുക്കി മണിയുടെ കല്ലറയിൽ നഗരസഭാ ചെയർമാൻ വി യു പൈലപ്പൻ പുഷ്പാർച്ചന നടത്തി മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ യു എസ് അജയ്കുമാർ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ സതീഷ് എന്നിവരും പുഷ്പാർച്ചനയ്ക്കെത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതി ചേർക്കാനുള്ള കസ്റ്റംസ് നീക്കത്തിനെതിരെ എൽ ഡി എഫ് എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം ഒ വി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം കെ വി ശങ്കരനാരായണൻ അധ്യക്ഷനായി നേതാക്കളായ എം എസ് സിദ്ധൻ കെ എം അഷ്റഫ് യു കെ മണി പി ടി ദേവസി എന്നിവർ സംസാരിച്ചു എൽഡിഎഫിനോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടലിന്റെ മക്കൾ കണക്ക് തീർക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് ടി എൻ പ്രതാപൻ എം പി നയിച്ച തീരദേശ യാത്രയ്ക്ക് തളിക്കുളം നമ്പിക്കടവിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംഘാടക സമിതി ചെയർമാൻ സി എ മുഹമ്മദ് റഷീദ് അധ്യക്ഷനായിരുന്നു ജാഥ വൈസ് ക്യാപ്റ്റൻ ഉമ്മർ ഒട്ടുമൽ സുനിൽ അന്തിക്കാട് ജോസഫ് ടാജറ്റ് ജോൺ ഡാനിയൽ എന്നിവർ സംസാരിച്ചു വിഷുവിന് യൂറോപ്യൻ മലയാളികൾക്ക് കഴിക്കാൻ പുതുക്കാട് നിന്നും നേന്ത്രപ്പഴം കപ്പൽ മാർഗം യൂറോപ്പിലേക്ക് നേന്ത്രക്കായ കയറ്റുമതി ചെയ്യുന്നത് ആദ്യം വിജയകരമായാൽ പ്രതിവർഷം രണ്ടായിരം മെട്രിക് ടൺ കയറ്റി അയക്കാൻ വി എഫ് പി സിക്ക് പദ്ധതി ഇന്ത്യയിൽ നിന്നും ആദ്യമായി യൂറോപ്പിലേക്ക് നേന്ത്രക്കായ കപ്പലിൽ കയറ്റി അയക്കുന്നു ഇത്തവണ വിഷുവിന് നാടൻ നേന്ത്രപ്പഴം കുറഞ്ഞ വിലയിൽ ലണ്ടനിൽ ഇരുന്നും രുചിക്കാമെന്ന പ്രതീക്ഷയിലാണ് യൂറോപ്യൻ മലയാളികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ പത്ത് ടൺ നേന്ത്രക്കായയാണ് ലണ്ടൻ ഗേറ്റ്വേ തുറമുഖത്തിലേക്ക് കയറ്റി അയക്കുന്നത് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ നിർദ്ദേശപ്രകാരം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് കർഷകരെ കണ്ടെത്തിയതും നേന്ത്രവാഴ ഉൽപാദനവും പരിപാലനവും വാഴക്കുളത്തെ പ്രോസസിംഗ് കമ്പനിയിലേക്ക് കയറ്റി അയക്കുന്നതും വരെയുള്ള പദ്ധതി പ്രാവർത്തികമാക്കിയത് പുതുക്കാട് കാഞ്ഞുപ്പാടം റോഡിൽ ജോബി ആലപ്പാട് എന്ന കർഷകരാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ട്രിച്ചി എൻ ആർ ബി സി മാർഗനിർദ്ദേശപ്രകാരം നേന്ത്രവാഴ കൃഷി നടത്തിയത് ആയിരത്തോളം വാഴകളാണ് ജൈവരീതിയിൽ കൃഷി ചെയ്ത് ഇവിടെ വിളയിച്ചത് എഴുപത് മുതൽ എൺപത് ശതമാനം മുപ്പത്തിയേ കായകളാണ് കയറ്റുമതിക്ക് ഉപയോഗിച്ചത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് ഇവ പ്രോസസിംഗ് യൂണിറ്റിലേക്ക് കയറ്റിവിടുന്നത് പ്രോസസിംഗിന് ശേഷം പതിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ സൂക്ഷിച്ച് യൂറോപ്പിലെത്തിച്ച ശേഷം സാധാരണ താപനിലയിലേക്ക് മാറ്റിയതിനും ശേഷമാണ് നേന്ത്രക്കായ പഴുക്കാൻ അവസരമൊരുക്കുക ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് ദിവസം വരെ കടൽയാത്ര കഴിഞ്ഞ് ലണ്ടൻ തുറമുഖത്തെത്തിയാൽ റീറ്റെയിൽ ശൃംഖലയിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിപണനം നടത്താനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ നേന്ത്രക്കായ വിമാനമാർഗം യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും എത്തിക്കുന്നുണ്ടെങ്കിലും മലയാളിക്ക് എത്തിപ്പിടിക്കാവുന്നതിൽ വലിയ തുകയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് ഡയറക്ടർ ഷൈല പിള്ള ഡെപ്യൂട്ടി മാനേജർ എക്സ്പോർട്ട് ശാന്തി അന്ന കുര്യൻ ജില്ലാ മാനേജർ ജഹാംഗീർ കാംസി ഡെപ്യൂട്ടി മാനേജർ കെ യു ബബിദ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതുക്കാട് ഇടവേള കഴിഞ്ഞ എൺപത്തി അഞ്ച് വർഷകാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമർദ്ദമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം ത്തിലെ മൂന്ന് വാർഡുകളിൽ കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ ദുരിതത്തിൽ എട്ട് ഒൻപത് പത്ത് വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത് ഭാരതപ്പുഴ പള്ളം പമ്പ് ഹൌസിൽ നിന്നാണ് ഈ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്തിരുന്നത് എന്നാൽ ദിവസങ്ങളായി ഇവിടത്തെ രണ്ട് മോട്ടോറുകളും തകരാർ മൂലം പമ്പിംഗ് നടത്താറില്ല കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരോടും വാട്ടർ അതോറിറ്റിയോടും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബദൽ സംവിധാനം എന്ന നിലയ്ക്ക് കടുങ്ങോട് കുടിവെള്ള പദ്ധതിയിൽ നിന്ന് താൽക്കാലികമായി വെള്ളം വിതരണം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കടുങ്ങോട് പദ്ധതിയുടെ മോട്ടോർ തകരാർ മൂലം വെള്ളം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ പണം നൽകി വെള്ളം വാങ്ങിയാണ് സാധാരണക്കാരായ പ്രദേശവാസികൾ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എ സി മൊയ്തീൻറെ തെരഞ്ഞെടുപ്പ് വാഗ്ദാന ലംഘനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാർ ഉൾപ്പെടെ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക കിടത്തു ചികിത്സ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നടത്തിയ ഉപവാസ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ഫ്രിജോ വടക്കൂട്ട് അധ്യക്ഷനായി യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഫൈസൽ ചിറ്റണ്ട എ എം സിറാജ് എ യു മനാഫ് തുടങ്ങിയവർ പങ്കെടുത്തു മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സർക്കാരിനുമെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ കളികൾക്കെതിരെ വടക്കാഞ്ചേരിയിൽ എൽഡിഎഫ് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സിപിഐ നേതാവ് എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു സിപിഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ എം ജെ ബിനോയ് ടി ആർ രഞ്ജിത്ത് അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വേലൂർ പഞ്ചായത്തിലെ പഴവൂരിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരന്റെ ഒറ്റയാൾ സമരം കർഷകനായ പഴവൂർ മുല്ലഴിപ്പാറ കെ എസ് രാജീവാണ് തൻ്റെ വളർത്തുമൃഗങ്ങളായ പശുക്കളും ആടുകളുമായി സമരം നടത്തിയത് രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പഴവൂരിലെ ഭൂരിഭാഗം ജനങ്ങളും ആശ്രയിച്ചിരുന്നത് പൊതു ടാപ്പുകളെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് വീട്ടു കണക്ഷനുകളാക്കി മാറ്റിയെങ്കിലും പല വീടുകളിലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ് സെക്ഷൻ വാൽവ് സ്ഥാപിച്ച് ഇത് പരിഹരിക്കാമെന്ന് ഗ്രാമസഭയിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണാധികാരികളും ഉറപ്പു നൽകിയിരുന്നെങ്കിലും പ്രാവർത്തികമാക്കിയിട്ടില്ലെന്ന് രാജീവ് ആരോപിക്കുന്നു ജലക്ഷാമം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് രാജീവ് അഭ്യർത്ഥിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ എം പി കുഞ്ഞിക്കോയത്തങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു പൊതുയോഗം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ വൈ അഫ്സൽ അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് മിസ്ഹബ് കിഴിയൂർ കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ തുടങ്ങിയവർ സംസാരിച്ചു യാക്കോബായ തൃശൂർ ഭദ്രാസന യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിലെ അശരണരായ ആളുകൾക്ക് പൊതിച്ചോറും കുടിവെള്ളവും വിതരണം ചെയ്തു ഭദ്രാസന സെക്രട്ടറി ഫാദർ ജെയ്സൺ ജോൺ വൈസ് പ്രസിഡന്റ് ഫാദർ ജോൺ വെന്യനത്തിൽ ഫാദർ യെൽദോ കോഴക്കാട്ട് ഭദ്രാസന സെക്രട്ടറി അനുമോൻ സി തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു ലോകശ്രദ്ധ ആകർഷിക്കുകയും എന്നാൽ കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ കർഷക സമരം നൂറാം ദിവസത്തിലേക്ക് കടന്നതോടെ സമരത്തിന് ഐക്യധാർഢ്യവുമായി തൃശൂരിൽ കർഷകർക്ക് കലാസലം അരങ്ങേറി ഡൽഹിയിലെ കൊടും തണുപ്പും പുള്ളുന്ന ചൂടും അതിജീവിച്ച് ജീവൻമരണ സമരം നടത്തുന്ന കർഷക സഹോദരങ്ങൾക്ക് ഐക്യദാഠ്യവുമായാണ് കേരളത്തിലെ ഒരുപറ്റം കലാകാരന്മാർ തൃശൂരിൽ ഒത്തുചേർന്നത് അതിജീവനത്തിനായി പോരാടുന്ന പ്രായമായവരും സ്ത്രീകളുമടങ്ങുന്ന ലക്ഷത്തോളം ഇന്ത്യൻ കർഷക പ്രതിനിധികളുടെ സമരം നമ്മളെല്ലാവരുടേതുമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കലാകാരന്മാരുടെ ഒത്തുചേരൽ കോവിഡ് മൂലം ഒരു വർഷക്കാലമായി ആളനക്കമില്ലാതെ കിടന്ന സംഗീത നാടക അക്കാദമി അങ്കണം ഇതോടെ താളമേള ലയങ്ങളാൽ മുഖരീതമായി ഈ സമരത്തെ ആർക്കും കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും കർഷക സമരം വിജയിക്കുക തന്നെ ചെയ്യുമെന്നും പ്രമുഖ കലാകാരനായ മാർട്ടിൻ ഊരാളി പറഞ്ഞു ഈ സമരത്തിനോട് തീർച്ചയായിട്ടും ഐക്യപ്പെട്ടു നിൽക്കേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ആവശ്യമാണ് അടിസ്ഥാനമായിട്ട് നമ്മുടെ ഭരണഘടനയെ വിലവെച്ചുകൊണ്ടുള്ളൊരു സമരമാണ് ഈ നടക്കണത് അപ്പോൾ അതിനോട് ഐക്യപ്പെടുക ഏറ്റവും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കലാകാരന്മാർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് കല തന്നെയാണ് ആ കല തന്നെയാണ് ഏറ്റവും നല്ല സമരം അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ കല ചെയ്തുകൊണ്ട് സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഈ പങ്കുവയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ നമ്മൾ സമരത്തിൽ പോയിട്ട് അനുഭവിച്ചത് ആ പങ്കുവെക്കൽ ഞങ്ങളും അതേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പങ്കുവെക്കുകയാണ് ലോകത്തിനോട് പറയുകയാണ് ഈ സമരം ഒരു വിജയിക്കേണ്ട സമരമാണ് എല്ലാവരുടെയും സമരമാണ് വിജയിക്കുക തന്നെ ചെയ്യും അക്കാദമിക്ക് മുന്നിൽ നിന്ന ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ ഊരാളിയുടെ പാട്ടും പറച്ചിലുമായിട്ടായിരുന്നു കലാസലാമിന് തുടക്കം തുടർന്ന് അവതരണ വേദിയിലെത്തി അവതരണ വേദിയാകട്ടെ ഒരു ബസ്സും അതിനു മുന്നിലുള്ള ഒരു തട്ടും പാട്ടുകളിലൂടെയും നാടകാവതരണത്തിലൂടെയും കർഷകർക്ക് ഐക്യദാർഢ്യം കുട്ടിക്കലാശത്തിന് വയനാടൻ ചുരമിറങ്ങിയെത്തിയ തുടിതാളം ഗോത്രകലാസംഘത്തിന്റെ തനത് ഗാനങ്ങളാണ് വിഴിവേകിയത് നിരവധി കലാസ്നേഹികളാണ് കലാസലാം പരിപാടിക്ക് ഐക്യദാഠ്യവുമായി എത്തിയത് തിരുവല്ലാമല ശ്രീ ബില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്നർശനത്തിന് ശേഷമാണ് കുറിക്കുക മാർച്ച് ഏകാദശി മഹോത്സവം ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറോളം പ്രവർത്തകർ കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസ് എം എൽ ചേർന്നു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡെന്നിസ് കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് പാർട്ടി വിട്ട് ജോസ് കെ മാണി വിഭാഗത്തിനൊപ്പം ചേർന്നത് സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും വലിയ വികസന പ്രവർത്തനങ്ങളുമാണ് എൽഡിഎഫിന്റെ ഭാഗമാകാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് ഡെന്നിസ് ആന്റണി പറഞ്ഞു മുൻ കൊരട്ടി പഞ്ചായത്ത് അംഗം ഡേവിസ് മോലൻ കോൺഗ്രസ് കൊരട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് പി വി രാജു പരിയാരം മണ്ഡലം സെക്രട്ടറി സാജു തോമസ് ബേബി കല്ലറക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വട്ടേക്കാട് കനകമല പ്രദേശങ്ങളിൽ പോലീസും കേന്ദ്രസേനയും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി വട്ടേക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കനകമല ജംഗ്ഷനിൽ സമാപിച്ചു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബേസിൽ തോമസ് നേതൃത്വം നൽകി വാഹനമിടിച്ച് പരിക്കേറ്റ് അവശനായ മുള്ളൻപന്നു രക്ഷകരായി തളിക്കുളം ആനിമൽ സ്ക്വാഡ് പ്രവർത്തകർ ചാവക്കാട് അഞ്ചങ്ങാടി തോട്ടാപ്പിന് സമീപത്താണ് റോഡരികിൽ സാരമായി പരിക്കേറ്റ നിലയിൽ മുള്ളൻപന്നിയെ സമീപവാസികൾ കണ്ടെത്തുന്നത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പി ആർ രമേഷിന്റെ നേതൃത്വത്തിലുള്ള അനിമൽ സ്ക്വാഡ് പ്രവർത്തകർ മുള്ളൻപന്നിയെ വലയിലാക്കി നാട്ടിക ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ എത്തിച്ചു വെറ്റിനറി ഡോക്ടർ സാം എബ്രഹാമും അസിസ്റ്റന്റ് വെറ്റിനറി ഡോക്ടർ പി ഡി സുരേഷും ചേർന്ന് മുള്ളൻപന്നിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി ആരോഗ്യം വീണ്ടെടുത്ത മുള്ളൻപന്നിയെ അടുത്ത ദിവസം ഫോറസ്റ്റ് അധികൃതർക്ക് നേരിട്ട് കൈമാറുമെന്ന് പി ആർ രമേഷ് പറഞ്ഞു വനിതാ ദിനത്തോടനുബന്ധിച്ച് എസ്എഫ്ഐ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃകം എന്ന പേരിൽ വിദ്യാർത്ഥിനി കൂട്ടായ്മ സംഘടിപ്പിച്ചു രമ്യ വിജിത്ത് ഉദ്ഘാടനം ചെയ്തു കൊടകര ഏരിയ ജോയിന്റ് സെക്രട്ടറി സി എം സാന്ദ്ര അധ്യക്ഷത വഹിച്ചു സ്റ്റെല്ലാ റീസൺ സി എസ് സ്വാതി നയൽ പ്രസാദ് എന്നിവർ സംസാരിച്ചു സിപിഎം നേതാവായിരുന്ന കെ കെ മുഹമ്മദ് അലി ചരമ വാർഷികത്തോടനുബന്ധിച്ച് വെങ്കിടങ്ങിൽ അനുസ്മരണ ചടങ്ങ് നടത്തി മുരളി പെരുന്നല്ലി എം എൽ എ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ടി വി ഹരിദാസൻ പി എ രമേശൻ കെ ജെ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട പ്രചാരണ ജാഥയ്ക്ക് ആറങ്ങോട്ടുകരയിൽ തുടക്കമായി ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി പി സുമോദ് പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി കെ സുനിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എൻ പി വൈശാഖൻ ജാഥ ക്യാപ്റ്റൻ ടി പി ഷെഫീഖ് എന്നിവർ പങ്കെടുത്തു ജീവകാരുണ്യ സംഘടനയായ സുവിധം ഫൗണ്ടേഷൻ സ്ഥാപകൻ കെ കെ പ്രകാശിന്റെ സ്മരണയ്ക്കായി സുവിധം സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവന്നിരുന്ന പാവങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് പത്ത് ദിവസങ്ങളിലായി പ്രതിദിനം മുന്നൂറ് പേർക്ക് പ്രഭാത ഭക്ഷണം നൽകിയിരുന്നത് ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ കെ യു കൃഷ്ണകുമാർ സമാപനം ഉദ്ഘാടനം ചെയ്തു സൂത്ത് സംഘം കോർഡിനേറ്റർ കെ പ്രീത അധ്യക്ഷയായിരുന്നു ജോയ് ഏനമാവ് മൈമൂന ഹംസ രാജി സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു മുല്ലശ്ശേരി പറമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തിന് കൊടിയേറി മുൻ മേൽശാന്തി സുന്ദരൻ എംബ്രാദറി കൊടിയേറ്റം നിർവഹിച്ചു ഈ മാസം ാണ് ശിവരാത്രി ഉത്സവം ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചുറ്റവിളക്ക് ഉത്സവ ദിവസം വരെ തുടരും ക്ഷേത്രം ട്രസ്റ്റി ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ ക്ഷേത്ര മാനേജർ എം വി രത്നാകരൻ ശിവരാത്രി കമ്മിറ്റി പ്രസിഡന്റ് ടി ജി പ്രവീൺ എന്നിവർ ശിവരാത്രി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും കോടാലി മുരിക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു പൂരം എഴുന്നള്ളിപ്പിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് അകുമ്പടിയായി കാഴ്ചശിവലിക്ക് പാണ്ടിമേളവും വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിലുള്ള കാവടിയാട്ടവും നടന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കുഴിയേലി നഗർണ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി രാജേഷ് എംബ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ പ്രകൃതി സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം എസ് പി ജി പൂങ്കുഴലി നിർവഹിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ സാജു ആന്റണി പാത്താടൻ മുഖ്യാതിഥിയായി ക്ലബ്ബ് പ്രസിഡന്റുമാരായ ഉത്തമൻ ചെറോമൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കാബിനറ്റ് സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ എ പി ജോൺസൺ ക്ലബ് സെക്രട്ടറി എൻ എ നസീർ എന്നിവർ സംസാരിച്ചു വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് കൈപ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി വാഹന പ്രചാരണ ജാഥ നടത്തി മൂന്ന് പീടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കായ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് എം മുഹമ്മദ് ക്യാപ്റ്റൻ മണ്ഡലം കോർഡിനേറ്റർ സതീഷ് ഇയാനി വേണു കലയിൽ മുരളി മാമി തറയിൽ എന്നിവർ സംസാരിച്ചു തോളൂർ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശ പദയാത്ര നടത്തി അനിലക്കര എം എൽ എ നയിക്കുന്ന വികസന സന്ദേശ പദയാത്ര ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ ജിമ്മി ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം വി ജോസ് അധ്യക്ഷത വഹിച്ചു തോളൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പദയാത്രയ്ക്ക് സ്വീകരണം നൽകി സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ പദയാത്രയിൽ പങ്കെടുത്തു കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ഫുട്ബോൾ പരിശീലന കളരി ആരംഭിച്ചു കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് രഞ്ജിത്ത് മാധവൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക പി പി മേരി പി ടി എ വൈസ് പ്രസിഡന്റ് ബിനു ജി നായർ എസ് പി സി ഡ്രില്ലിംഗ് ഇൻസ്ട്രക്ടർ ടി ഡി ദീപേഷ് തുടങ്ങിയവർ സംസാരിച്ചു കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ട് സ്മരണികയുടെ പ്രകാശനം കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് രഞ്ജിത് മാധവൻ നിർവഹിച്ചു വിദ്യാലയത്തിലെ പ്രഥമ എസ് പി സി ബാച്ചിന്റെ മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്മയം എന്ന പേരിൽ തയ്യാറാക്കിയ സ്മരണിക പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല ലൈബ്രറിയൻ ജയൻ അവണൂർ ഏറ്റുവാങ്ങി പ്രധാനാധ്യാപിക പി പി മേരി പി ടി എ വൈസ് പ്രസിഡന്റ് ബിനു ജി നായർ തുടങ്ങിയവർ സംസാരിച്ചു തഴപ്പായ നെയ്ത്ത് തൊഴിലാളി യൂണിയൻ എഎ ടിയുസി എടത്തുരുത്തി പഞ്ചായത്ത് കൺവെൻഷൻ ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സുന്ദരി ഉദയകുമാർ അധ്യക്ഷയായി സുഭദ്ര ശക്തിധരൻ ടി എൻ തിലകൻ സി ബി അബ്ദുൾ സമദ് എന്നിവർ സംസാരിച്ചു ചാലക്കുടി സീറ്റ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നൽകാൻ സി പി എം തീരുമാനം ഗുരുവായൂരിൽ എൻ കെ അക്മറും ചേലക്കരയിൽ കെ രാധാകൃഷ്ണനും ഇടത് സ്ഥാനാർത്ഥികളാണ് തൃശൂർ നഗരത്തിൽ ഗതാഗത കുരുക്കിനെ ഇടയാക്കുന്ന കൊക്കാല ജംഗ്ഷൻ മുഖം മെനുക്കുന്നു കുറുക്കഞ്ചേരി വലിയാലുക്കൽ റോഡ് ടാറിംഗ് നടത്തി പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന മേയറുടെ ഉറപ്പ് പാഴ്വാക്കായി വലപ്പാടും പുതുക്കാടും വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം കോതക്കുളത്ത് ടാങ്കർ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവും നന്ദിക്കരയിൽ ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമാണ് മരിച്ചത് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കോമരങ്ങൾ പ്രതിഷേധ പ്രദക്ഷിണം നടത്തി മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പഴയന്നൂർ മേഖലയിൽ മോഷണങ്ങൾ തുടർക്കഥയാകുന്നു ഇളനാട് നാല് കടകളിലാണ് ശ്രമം നടന്നത് ഒരാൾ കസ്റ്റഡിയിൽ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നുംകുളം